ഒരു യാത്ര പോയാലോ? പണ്ട് വർഷങ്ങൾക്ക് മുന്നേ നടത്തിയ ഒരു യാത്ര ഓർമ്മിച്ചെടുക്കുന്നു. സമയം 12 മണി. കോഴിക്കോട്ട് ബസ് സ്റ്റാൻഡിൽ എത്തിയപ്പോൾ നല്ല മഴക്കാറുണ്ട്. അടുത്തു കണ്ട ചെറിയ തട്ടുകടയിൽ നിന്നും ഒരു ചായ ഊതി ഊതി കുടിച്ചു. പുറത്തിറങ്ങി ആദ്യം വരുന്ന ബസ്സിൽ എങ്ങോട്ടാണെങ്കിലും കയറാമെന്ന് കരുതി. അങ്ങനെ ഇരിക്കുമ്പോൾ അതാ വരുന്ന ഒരു ആനവണ്ടി. തിരുനെല്ലിയിലേക്കാണ്, വയനാട് എന്ന് ബോർഡ് കാണുന്നുണ്ട്. ലക്ഷ്യം പ്രശ്നമല്ലാത്തത് കൊണ്ട് തന്നെ ഡോറിനടുത്തുള്ള വിൻഡോ സീറ്റിൽ സ്ഥാനം പിടിച്ചു. സമയം 1 മണി. എന്താണെന്നറിയില്ല, വിശപ്പ് കുറവായിരുന്നു, അതിനാൽ ഒരു ചായ ധാരാളമായിരുന്നു. പുറത്തു നല്ല മഴക്കാറുണ്ട്, അതിനാൽ തന്നെ അന്തരീക്ഷത്തിൽ ഒരു തണുപ്പുള്ള അവസ്ഥ. വയനാട്ടിലേക്ക് യാത്ര ചെയ്യാൻ ഏറ്റവും നല്ല സമയം. കൂട്ടായി ഒരുപാട് സ്വപ്നങ്ങൾ മാത്രം. ബസ്സിലാകെ 6-7 ആളുകൾ. ഡ്രൈവർ ഒരു ചെറുപ്പക്കാരൻ വളരെ വൈദഗ്ധ്യത്തോടെ വണ്ടി ഓടിക്കുന്നു. കണ്ടക്ടർ വന്നു ടിക്കറ്റ് മുറിച്ചു തന്നു. ബസ് വേഗതയിൽ മുന്നോട്ട് പോകുന്നു. താമരശ്ശേരി കഴിഞ്ഞ് അടിവാരത്തേക്കുള്ള പ്രകൃതിയുടെ മനോഹരമായ വഴികളിലേക്കാണ് ഇപ്പോഴെത്തിയത്. പ്രകൃതിയുടെ മനോഹാരിത എന്നെ വല്ലാത്ത ഒരവസ്ഥയിലെത്തിക്കുന്നു. തണുത്ത കാറ്റ് മുഖത്തേക്കടിക്കുന്നു. മെല്ലെ മെല്ലെ അറിയാതെ ഞാൻ ഓർമ്മകളിലേക്ക് വഴുതി വീണു. എന്റെ ഏറ്റവും പ്രിയതരമായ യാത്രകളിൽ താഴ്വാരവും ചുരങ്ങളും എല്ലാം എപ്പോഴും ഉണ്ടായിരുന്നു. കോളേജ് കാലത്ത് നടത്തിയ യാത്രകൾക്ക് എപ്പോഴും മാധുര്യം കൂടുതലായിരിക്കുമല്ലോ. തുറന്നു പറയാൻ ഭയന്ന പ്രണയം, പക്ഷെ ഇപ്പോഴും അവളുടെ വെള്ളാരം കണ്ണുകൾ എന്നെ തന്നെ നോക്കുന്നു എന്നൊരു തോന്നൽ എന്നെ അറിയാതെ മൂടി. ഇല്ല, സ്വപ്നം കാണുകയാണ്. എല്ലാവർക്കും കാണാമല്ലോ സ്വപ്നം. യാത്രകളെ ഞാൻ ഇഷ്ടപ്പെടാൻ കാരണം ഈ സ്വപ്നങ്ങളാണ്. അറിയാതെ നമ്മൾ എപ്പോഴൊക്കെയോ മറന്നുവെച്ച നമ്മുടെ ഇത് മാത്രമായ സ്വകാര്യതയെ ഉണർത്താൻ മനോഹരമായ യാത്രകൾക്ക് കഴിയും. ബസ് ഒരു സ്ഥലത്ത് നിർത്തി. ഡ്രൈവർ പറഞ്ഞു, 10 മിനിറ്റ് നിർത്തും, ചായ വേണ്ടവർക്ക് കുടിക്കാം. മനോഹരമായ സ്ഥലം, അതിമനോഹരമായ കുന്നിൻ ചെരിവ്. ഇനിയും 1 മണിക്കൂർ യാത്രയുണ്ട് തിരുനെല്ലിയിലേക്ക്. സന്ധ്യയാവുന്നു. ബസ് അതിവേഗം യാത്ര തുടർന്നു. അതിമനോഹരമായ വഴികൾ. കാടിന്റെ ഏറ്റവും ഉൾഭാഗത്തുള്ള ഒരു ക്ഷേത്രമാണ് തിരുനെല്ലിയിലുള്ളത്. ക്ഷേത്ര സന്ദർശനം ഒരു ലക്ഷ്യമല്ല, വെറും ഒരു യാത്രയായിരുന്നു ലക്ഷ്യം. ചെറിയ മഴ പെയ്തു തുടങ്ങുന്നു, എങ്കിലും സൈഡ് കർട്ടൻ ഞാൻ താഴ്ത്തിയില്ല. മഴത്തുള്ളികൾ എന്റെ മുഖത്തേക്ക് പാറിയെടുക്കും. ഒരു മാൻകൂട്ടത്തെ തെല്ലകലയായി കണ്ടു. അവ പെട്ടെന്ന് തന്നെ ഓടിമറങ്ങി. തിരുനെല്ലി ബസ് സ്റ്റാൻഡിൽ എത്തിയപ്പോഴേക്കും നല്ല ഇരുടായി. എവിടെയെങ്കിലും താമസിക്കണം. ഒരു ചെറിയ ഹോട്ടൽ കണ്ടു. അവിടെ കയറി എന്തെങ്കിലും കഴിക്കാമെന്ന് വിചാരിച്ചു. ഹോട്ടൽ അടയ്ക്കാൻ ഒരുങ്ങുകയാണ്. പൊറോട്ടയും കടലക്കറിയും കിട്ടി. കറിക്ക് നല്ല ചൂടുണ്ടായിരുന്നതുകൊണ്ടും എനിക്ക് നല്ല വിശപ്പുള്ളതുകൊണ്ടും ഗംഭീരമായ രുചി തോന്നി. എവിടെയെങ്കിലും ഒന്ന് ഉറങ്ങണം എന്ന് മാത്രമേയുള്ളൂ. എന്റെ യാത്രകളിൽ അതാണ് പതിവ്. അതുകൊണ്ട് ഹോട്ടലുകാരനോട് ചോദിച്ചു ഒരു സ്ഥലമുണ്ടാവുമോ എന്ന്. ഒരു രാത്രി അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് ക്ഷണിച്ചു. 7:30 ഹോട്ടൽ അടച്ച് ഞങ്ങൾ രണ്ടുപേരും അദ്ദേഹത്തിന്റെ കുന്നിൻ മുകളിലുള്ള വീട്ടിലേക്ക് പോയി. ഒരു കൊച്ചു സ്വർഗമായിരുന്നു ആ വീട്. മറ്റു വീടുകളൊന്നുമില്ല. ഒരു ഉരുൾപൊട്ടലിൽ വീട് ഒലിച്ചു പോയപ്പോൾ സർക്കാർ കൊടുത്ത ഭൂമിയിൽ ഒരു വീട് വെച്ചതാണ്. മുകളിൽ നിന്നും വരുന്ന വെള്ളം സംഭരിച്ചു വെക്കാൻ വലിയൊരു സംഭരണി ഉണ്ടായിരുന്നു. അതിനാൽ വെള്ളത്തിന് യാതൊരു ക്ഷാമവുമില്ല. അതിഗംഭീരമായ ഒരു കുളി കഴിഞ്ഞു. ഭക്ഷണം കഴിച്ചതുകൊണ്ട് വിശപ്പില്ലായിരുന്നു. എങ്കിലും സ്നേഹത്തോടെയുള്ള നിർബന്ധത്തിന് വഴങ്ങി ചൂടുള്ള കഞ്ഞിയും പപ്പടവും ഒരു പിടി ചട്ടിനിയും. കഴിക്കാതിരുന്നെങ്കിൽ നഷ്ടമായേനെ എന്ന് മനസ്സിൽ ചിന്തിച്ചു. അത്രയ്ക്ക് രുചിയുണ്ടായിരുന്നു. എനിക്കുറങ്ങാൻ ഒരു പായയും തലയണയും തന്നു. പുറത്ത് കോലായിലായിരുന്നു സ്ഥാനം. ചേട്ടനും ഭാര്യയും അകത്ത് കിടക്കാൻ പോയി. അപ്പോഴും പ്രകൃതിയുടെ സൗന്ദര്യം വിട്ടുമാറിയിരുന്നില്ല. ഞാൻ കോലായിലുണ്ടായിരുന്ന ഒരു കസേരയും എടുത്ത് മുറ്റത്തിരുന്നു. ഞങ്ങൾ കയറി വന്ന സ്ഥലത്തേക്ക് നോക്കി. ചുറ്റും വിജനമായിരുന്നു. കുറച്ചകലെയായി തിരുനെല്ലി ക്ഷേത്രം കാണാം. ചുറ്റും ഭയാനകമായ നിശബ്ദതയായിരുന്നു. എങ്കിലും ചെറിയ നിലാവും ഒരു കുളിർകാറ്റും എന്നെ വീണ്ടും സ്വപ്നങ്ങളിലേക്ക് യാത്രയാക്കി.